ആറ്റിങ്ങൽ ഡയറ്റ് സ്കൂൾ ബഹുനില മന്ദിരത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം 3 രാവിലെ 9:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കും. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിക്കും. ധനകാര്യ വകുപ്പ് മന്ത്രി ടി എം തോമസ് ഐസക് മുഖ്യപ്രഭാഷണം നടത്തും. ബി സത്യൻ എം എൽ എ ശിലാസ്ഥാപനം നടത്തും. എല്ലാവരും ഒരു നല്ല ഒരുക്കത്തിലാണ്. ഇവിടെ നാളെ രാവിലെ 10:30 നമ്മുടെ സംസ്ഥാനത്താകെ വരുന്ന 144 സ്കൂളുകളുടെ അതിൽ 90 സ്കൂളുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചതും അതുപോലെ തന്നെ 54 വരുന്ന പുതിയ സ്കൂളുകളുടെ നിർമ്മാണം ആരംഭിക്കുന്നതുമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുക. ചടങ്ങ് നമ്മളിവിടെ തന്നെ ലൈവായി ഈ സ്കൂളിനകത്ത് കാണുകയും തുടർന്ന് നമ്മളിവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമാരംഭിച്ചതായി ഇവിടെ പ്രഖ്യാപിക്കുകയും ചെയ്യും. 9:30 നിർമ്മാണം പൂർത്തീകരിച്ച കൊട്ടാരങ്ങളുടെ സമർപ്പണവും അതിൽ നമ്മുടെ മണ്ഡലത്തിലെ ഞക്കാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂള് 4 നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നടക്കും. 10:30 രണ്ടാം ഘട്ടം നിലയിൽ നിർമ്മാണം ആരംഭിക്കാൻ പോകുന്ന സ്കൂളുകളുടെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. അത് ഡയറ്റ് സ്കൂളിൽ 3 കിസ്ബി ഫണ്ടിൽ നിർമ്മാണം നടത്താൻ വേണ്ടി പോകുന്ന ബഹുദിന മന്ദിരങ്ങളുടെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളും ഒരുക്കങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായി വരികയാണ്. ജില്ലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ഒരു നോഡൽ ഏജൻസിയായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഡയറ്റ്. ഡയറ്റ് നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളുടെ ട്രൈ ഔട്ട് നടത്തുന്ന സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ഡയറ്റിൻ്റെ ലാബ് സ്കൂൾ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. എന്നാൽ കൂടി ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ സ്കൂളിന് ഇതുവരെയും ലഭ്യമായിട്ടില്ല എന്നുള്ളത് ദുഃഖകരമായൊരു അവസ്ഥയാണ്. 1000 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണിത്. ഒരുപക്ഷെ ജില്ലയിലെ തന്നെ പ്രൈമറി രംഗത്ത് ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം എന്നുള്ളൊരു ഖ്യാതിയും ഡയറ്റിന് സ്വന്തമാണ്. ഈ അവസരത്തിൽ നമ്മുടെ സ്കൂളിൻ്റെ മികവ് കൊണ്ട് തന്നെ കൂടുതൽ കൂടുതൽ കുട്ടികൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഈ അവസരത്തിൽ നമുക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് കുട്ടികളുടെ പഠന മികവ് ഉറപ്പാക്കാൻ കഴിയാതിരിക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഖിന്നരായിരുന്നു ഞങ്ങളെല്ലാവരും. ഈ അവസ്ഥയിലാണ് ഞങ്ങൾക്ക് ഒരു കെട്ടിടം അനുവദിച്ചുകൊണ്ട് പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള 3 രൂപ അനുവദിച്ചു കിട്ടിയത്. അതുപയോഗിച്ചുകൊണ്ട് 2 ഡയറ്റിന് വേണ്ടിയിട്ട് പുതിയ സംവിധാനം ഉയർന്നു വരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒക്ടോബർ 3 നമ്മുടെ ഡയറ്റ് സ്കൂളിലെ 2 കെട്ടിടങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് നടക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും അതുപോലെ രക്ഷകർത്താക്കളുടെയും ഏറെ കാലത്തെ സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഇനിയും കൂടുതൽ കുട്ടികൾക്ക് സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഇതിലൂടെ നമുക്ക് സംജാതമാകും. ഹൃദയപൂർവ്വം ന്യൂസ്, ആറ്റിങ്ങൽ.